going off, going thing. Hello friends and welcome to another class by Daily English Classroom. ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ്റൂമിൻ്റെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എട്ടാം ക്ലാസ്സുകാരുടെ ആക്ടിവിറ്റി കാർഡിലുള്ള വർക്ക്ഷീറ്റിനെ കുറിച്ചാണ്. വർക്ക്ഷീറ്റ് നമ്പർ 17. ദ ബോയ് റിക്കവേർഡ് ഫ്രം ഹിസ് ഡിസ്ട്രസ് ഗെറ്റിംഗ് ഇൻസ്പിറേഷൻ ഫ്രം ദ മെമ്മറീസ് ഓഫ് ഹിസ് ബിലവഡ് സിസ്റ്റർ. അപ്പോൾ ഈ കുട്ടി പിന്നെ സഹോദരിയുടെ അകാല മരണത്തിലുള്ള വിഷമങ്ങളൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും പെയിൻറ്റിങ് ആരംഭിക്കുകയാണ്. ആസ് ഹി വിഷ്ഡ് ഹി മെയ്ഡ് എ മാസ്റ്റർ പീസ് പെയിൻറ്റിങ്. അവൻ്റെ ആഗ്രഹം പോലെ അവൻ തൻ്റെ എക്കാലത്തെയും മികച്ച പെയിൻറ്റിങ് നടത്തി. ഹി വാസ് ഷുവർ ദാറ്റ് ഹിസ് വർക്ക് വുഡ് മെയ്ക്ക് അതേഴ്സ് ഹാപ്പി. അപ്പോൾ അവനറിയാമായിരുന്നു അവൻ്റെ വർക്ക് എന്തായാലും അത് കാണുന്ന ആളുകളെയൊക്കെ വളരെ സന്തോഷവാന്മാരാക്കും. അത്ര ആത്മാർത്ഥതയോടുകൂടി ആ സഹോദരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വർക്ക് ചെയ്തത്. He decided to exhibit his paintings for the public. അപ്പോൾ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് ഇത് ഈ ഒരു പ്രദർശനം, പെയിൻറ്റിങ് പ്രദർശനം നടത്താൻ അവൻ തീരുമാനിച്ചു. ഹൗ ക്യാൻ വി ഹെൽപ്പ് ഹിം? നമുക്ക് എങ്ങനെയാണ് അവനെ സഹായിക്കാൻ കഴിയുക? ലെറ്റ്സ് കണ്ടക്ട് എക്സിബിഷൻ അണ്ടർ ദ ഓസ്പീഷ് ഓഫ് ദി ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ വകയായിട്ട് നമുക്ക് നടത്തിക്കളയാം. വി ഹാവ് ടു പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദാറ്റ്. ഹൗ വിൽ ദ നോട്ടീസ് ബി? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു നോട്ടീസ് വേണം. അപ്പോൾ നമുക്കൊരു നോട്ടീസ് ആദ്യം നോക്കാം. ഇത് ഈ പ്രോഗ്രാമിൻ്റെ നോട്ടീസല്ല, വേറൊരു നോട്ടീസാണ്. ഈ ഒരു നോട്ടീസ് ഒന്ന് നോക്കിക്കൊണ്ട് ഇതുപോലെ നമുക്കൊരെണ്ണം ഉണ്ടാക്കാം. നോട്ടീസ്, എ ബി സി സ്കൂൾ, ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നോട്ടീസ് എന്ന് എഴുതണം. അതിൻ്റെ താഴെ നമ്മുടെ സ്കൂളിൻ്റെ പേര്, നമ്മുടെ സ്കൂളിൻ്റെ യഥാർത്ഥ പേര് എഴുതേണ്ട ആവശ്യമില്ല. ഒരു എ ബി സി സ്കൂൾ അത്ര എഴുതിയാൽ മതി. പിന്നെ നമ്മൾ ആ അഭിസംബോധന ചെയ്യുന്ന ഭാഗം ഡിയർ സ്റ്റുഡൻസ്. ഇനി ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ ഓൺ 18th February 2021. നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ദ ഇനാഗ്രേഷൻ ഓഫ് ദ ഫെസ്റ്റിവൽ വിൽ ബി ഹെൽഡ് ഓൺ 18th February 2021 at 10 AM in our school auditorium. അപ്പോൾ നമ്മുടെ ഒരു നോട്ടീസിൽ എന്താണ് പ്രോഗ്രാം, എന്നാണ് പ്രോഗ്രാം, എവിടെ വെച്ചാണ് പ്രോഗ്രാം നടത്തുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് ഉണ്ടാവണം. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഏത് ക്ലബ്ബാണ് ഇത് നടത്തുന്നത്? ഇംഗ്ലീഷ് ക്ലബ്. എന്താണ് പ്രോഗ്രാം? ഫിലിം ഫെസ്റ്റിവൽ. എന്നാണ് പ്രോഗ്രാം? 18th February 2021. ദ ഇനാഗ്രേഷൻ ഓഫ് ദ ഫെസ്റ്റിവൽ വിൽ ബി ഹെൽഡ് ഓൺ 18th February 2021 at 10 AM ഇൻ അവർ സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ വെന്യൂ അല്ലെങ്കിൽ ഇത് നടക്കുന്ന സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയമാണ്. ഇനി ഏതെങ്കിലും വിശിഷ്ട വ്യക്തികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് എഴുതാം. ദ റിനൗണ്ട് ഫിലിം ഡയറക്ടർ മിസ്റ്റർ ലാൽ ജോസ് വിൽ ഇനാഗ്രേറ്റ് ദ ഫെസ്റ്റിവൽ. അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ സംവിധായകനായ ലാൽ ജോസ് ആണ്. ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ്. എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുവശത്തായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കണം, അതിൻ്റെ താഴെ സ്ഥലം കൊടുക്കണം, വലതുവശത്ത് സിഗ്നേച്ചർ, അതുപോലെ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇടതുവശത്ത് നമുക്കറിയാം ഈ പ്രോഗ്രാം നടക്കുന്നത് 18th February 2018. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേയുള്ള ഒരു ഡേറ്റ് വേണം നമ്മൾ കൊടുക്കാൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ്, 16th ഈ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. വലതുവശത്ത് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ആ സെക്രട്ടറിയുടെ സിഗ്നേച്ചർ, അതുപോലെ പേര്, ക്ലബിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലതുവശത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ടീസ് എഴുതാൻ ഒരു മോഡലായിട്ട് തന്നിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ വർക്കിലേക്ക് പോകുന്നത്. നോട്ടീസ് എഴുതുന്ന സമയത്ത് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പ്രോപ്പർ സല്യൂട്ടേഷൻ, ആളുകളെ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഡിയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ആ കാര്യം ഓർക്കണം. വാട്ട് ഈസ് ദ പ്രോഗ്രാം, എന്താണ് പ്രോഗ്രാം? ആ പ്രോഗ്രാമിൻ്റെ പേര് കുറച്ചുകൂടി വലിയ അക്ഷരത്തിൽ നമ്മൾ കളറൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹു കണ്ടക്ട്സ് ദ പ്രോഗ്രാം, ആരാണ് പ്രോഗ്രാം നടത്തുന്നത്? വെൻ ആൻഡ് വെയർ ഈസ് ദ പ്രോഗ്രാം, എന്നാണ്, എവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്? അപ്പോൾ അതിൻ്റെ തീയതി, പിന്നെ സമയം, വെന്യൂ നടക്കുന്ന സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഹു ഈസ് ദ ചീഫ് ഗസ്റ്റ് ഇഫ് എനി, അവിടെ ഏതെങ്കിലും വിശിഷ്ട അതിഥികളുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇൻവിറ്റേഷൻ, ആ ഒരു ഇൻവിറ്റേഷൻ, അവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ നോട്ടീസിൽ നമ്മൾ കണ്ടു യു ആർ കോഡിയലി ഇൻവൈറ്റഡ് അല്ലെങ്കിൽ ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ് ഫോർ ദി പ്രോഗ്രാം. ഹു ഇഷ്യൂസ് ദ നോട്ടീസ്, ആരാണ് ഈ നോട്ടീസ് ഇറക്കുന്നത്? അവരുടെ പേര് വലതുവശത്ത് നമ്മൾ കൊടുക്കണം, സിഗ്നേച്ചർ, സെക്രട്ടറി, ക്ലബിൻ്റെ പേര്. വെൻ ആൻഡ് വെയർ ഈസ് ദ നോട്ടീസ് ഇഷ്യൂഡ്, എവിടെ നിന്നാണ്
ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ ഇടതുവശത്ത് കണ്ട ആ ഒരു ഡേറ്റും സ്ഥലവും. Now let's prepare a notice for the painting exhibition of the boy. ഇനി ഈ കുട്ടിയുടെ പെയിൻറ്റിങ് എക്സിബിഷൻ്റെ ഒരു നോട്ടീസ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതാണ് നോട്ടീസിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ഫോർമാറ്റ്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നോട്ടീസ് എന്ന് എഴുതണം, അതിനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ സ്കൂളിൻ്റെ പേര്, അതിൻ്റെ താഴെ പ്രോഗ്രാമിൻ്റെ പേര്. ഇടത് വശത്ത് കൊടുത്തിരിക്കുന്ന ആ ഡാഷ് അവിടെ നമ്മൾ എഴുതേണ്ടത് ആ ഒരു സല്യൂട്ടേഷനാണ്, ഡിയർ ഫ്രണ്ട്സ്. പിന്നെ അതിൻ്റെ ബോഡിയാണ്. പിന്നെ ഇടതുവശത്ത് നമ്മൾ കാണുന്നത് പ്ലേസ് ആൻഡ് ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പ്രോഗ്രാമിൻ്റെ കുറച്ച് ദിവസം മുന്നേയുള്ള ഡേറ്റ് ആയിരിക്കണം. വലതുവശത്ത് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, അയാളുടെ സ്ഥാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു മോഡൽ നിങ്ങളെ കാണിക്കാം. ഏറ്റവും മുകളിലായി നോട്ടീസ് എന്ന് എഴുതി, അതിൻ്റെ താഴെ സ്കൂളിൻ്റെ പേര് ABC സ്കൂൾ. ഇനിയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. അതാണ് ഈ നോട്ടീസ് കാണുന്ന ആളുകൾ ആദ്യം കാണേണ്ടത്. അപ്പോൾ അത് നമ്മൾ വലിയ അക്ഷരത്തിൽ, കുറച്ചുകൂടി വലിയ സൈസിൽ തന്നെ എഴുതുക. പെയിൻറ്റിങ് എക്സിബിഷൻ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ അതിനുള്ള സ്പേസ്, സ്കൂളിൻ്റെ പേര് എഴുതാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഈ പെയിൻറ്റിങ് എക്സിബിഷൻ എന്നുള്ളത് എന്തായാലും നിർബന്ധമായിട്ടും ഉണ്ടാകും. ഡിയർ സ്റ്റുഡൻസ്, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ പെയിൻറ്റിങ് എക്സിബിഷൻ. നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഓൺ 22nd April 2020 ഇൻ അവർ സ്കൂൾ ഓഡിറ്റോറിയം. നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്, 22nd April 2020. ദ പെയിൻറ്റിങ്സ് ഓഫ് മിസ്റ്റർ ജോൺ സ്റ്റുവർട്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്ക് ഒരു പേര് കൊടുക്കുകയാണ്, ജോൺ സ്റ്റുവർട്ട് എന്ന്. മിസ്റ്റർ ജോൺ സ്റ്റുവർട്ട് ദ ഫേമസ് പെയിൻറ്റർ വിൽ ബി ഡിസ്പ്ലേഡ്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ, ഇത് കുട്ടി വലുതായി വലിയ ആളായി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല, മിസ്റ്റർ ജോൺ സ്റ്റുവർട്ടിൻ്റെ പിക്ചേഴ്സാണ് കാണിക്കുന്നത്. ദ ഫേമസ് പെയിൻറ്റർ വിൽ ബി ദ പിക്ചേഴ്സ് ഓഫ് ദ പെയിൻറ്റിങ്സ് ഓഫ് മിസ്റ്റർ ജോൺ സ്റ്റുവർട്ട് ദ ഫേമസ് പെയിൻറ്റർ വിൽ ബി ഡിസ്പ്ലേഡ്. അപ്പോൾ അയാളുടെ പെയിൻറ്റിങ്സൊക്കെ ആ ഒരു പ്രദർശനത്തിലുണ്ടാവും. ദി എക്സിബിഷൻ വിൽ ബിഗിൻ അറ്റ് 7 AM ആൻഡ് വിൽ കണ്ടിന്യൂ അപ് ടു 3 PM. അപ്പോൾ എക്സിബിഷൻ 7 മണിക്ക് ആരംഭിക്കും, 3 മണി വരെ ഉണ്ടാവും. മിസ്റ്റർ ജോൺ സ്റ്റുവർട്ട് വിൽ ബി ദ ചീഫ് ഗസ്റ്റ്. ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് മിസ്റ്റർ ജോൺ സ്റ്റുവർട്ട് ആയിരിക്കും. അപ്പോൾ ജോൺ സ്റ്റുവർട്ട് എന്ന് നിർബന്ധമായിട്ട് എഴുതണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. മിസ്റ്റർ ജോൺ സ്റ്റുവർട്ട് വിൽ ബി ദ ചീഫ് ഗസ്റ്റ്. സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ക്യാൻ കോൺടാക്ട് ദി അണ്ടർസൈൻഡ്. അപ്പോൾ ഇനി നിങ്ങളും ഒരു പെയിൻറ്റർ ആണെങ്കിൽ നിങ്ങളുടെയും സൃഷ്ടികളും ഇതോടൊപ്പം പ്രദർശിപ്പിക്കാനുള്ള അവസരമുണ്ട്. അതിന് നിങ്ങൾ ഈ താഴെ സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തിയായിട്ട് ബന്ധപ്പെടുക. സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് എൻതൂസിയാസ്റ്റിക്കലി. അപ്പോൾ നല്ല താല്പര്യത്തോടുകൂടി ഉഷാറായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എല്ലാ കുട്ടികളോടും അപേക്ഷിക്കുന്നു. ഇനി ഈ നോട്ടീസിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡേറ്റ്, ടൈം, വെന്യൂ, 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തെഴുതാം. അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നടുക്കായിട്ട് തന്നെ എഴുതാം. ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ്. ഡേറ്റ് 22/4/2020, April 22, 2020. സമയം 7 AM to 3 PM. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. നടക്കുന്ന സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയമാണ്. ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ്. ഞാൻ പറഞ്ഞു നോട്ടീസിൽ ആ ഒരു ഇൻവിറ്റേഷൻ പാർട്ട് എന്തായാലും വേണം. അപ്പോൾ ഇവിടെ ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി 2 കാര്യങ്ങളും കൂടി നമ്മൾ എഴുതുക. അത് ഇടതുവശത്തും വലതുവശത്തുമായിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ സെൻട്രലായിട്ടാണ് കിടക്കുന്നത്, അത് ഇടതുവശത്തേക്ക് നിങ്ങൾ മാറ്റുക. ഇടതുവശത്തായിട്ട് നമ്മൾ എഴുതേണ്ടത് ഡേറ്റാണ്. ഡേറ്റും അതുപോലെ തന്നെ സ്ഥലവും, ഡേറ്റ് ആൻഡ് പ്ലേസ്. അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 16/4/2020 എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ 4 ദിവസം മുന്നെയാണ്. April 16 ഈ ഒരു നോട്ടീസ് ഇറക്കുന്നത്. ആ നോട്ടീസ് ഇറക്കിയ ഡേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 16/4/2020. അതിൻ്റെ താഴെ ഇത് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സ്ഥലം കോട്ടയമാണ്. വലതുവശത്ത് നമുക്ക് സിഗ്നേച്ചർ സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. ഇംഗ്ലീഷ് ക്ലബ്ബിൻ്റെ സെക്രട്ടറിയാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂവിങ് അതോറിറ്റി. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഒരു സൈഡിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ടീസ് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്, അടുത്ത SSLC പരീക്ഷകൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്നും കൂടി ചുരുക്കി ഞാൻ പറയാം. ഏറ്റവും മുകളിൽ നോട്ടീസ് എന്ന് വേണം. അതിൻ്റെ താഴെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, അതിൻ്റെ താഴെ പ്രോഗ്രാമിൻ്റെ പേര് കുറച്ചുകൂടി വലുതാക്കി എഴുതുക. അതിനുശേഷം ആ ഒരു ഇൻവിറ്റേഷൻ പാർട്ടും ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലബിൻ്റെ പേര്, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് അല്ലെങ്കിൽ ടു കണ്ടക്ട് എന്താണ് പ്രോഗ്രാം, പ്രോഗ്രാമിൻ്റെ പേര്, പിന്നെ അതിൽ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ മുഴുവൻ വേണം. പ്ലേസ്, ഡേറ്റ്, ടൈം, നടക്കുന്ന സ്ഥലം, നടക്കുന്ന തീയതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ ഒരു ചീഫ് ഗസ്റ്റിനെ കൂടെ ഉൾപ്പെടുത്തുക. വേണമെങ്കിൽ നമുക്കിതിൻ്റെ താഴെ പ്രോഗ്രാം ഡീറ്റെയിൽസ് കൂടി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഉഷാറാവും. നമുക്കിവിടെ വർക്ക്ഷീറ്റിൽ അതിനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടതുവശത്തും വലതുവശത്തും എഴുതാനുള്ളത് മറന്നു പോകരുത്. ഇടതുവശത്ത് ആ ഡേറ്റും സ്ഥലവും, വലതുവശത്ത് ഇഷ്യൂവിങ് അതോറിറ്റി, ആരാണോ ഇത് ഇഷ്യൂ ചെയ്യുന്നത് അയാളുടെ സിഗ്നേച്ചറും പേരും ക്ലബിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.